കോവിഡിന്റെ മറവിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തൊഴിൽ സമയം ദീർഘിപ്പിച്ചും എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടൽ സാധ്യമാകും വിധം തൊഴിൽ സുരക്ഷ ദുർബലപ്പെടുത്തിയും ബോണസ് പി എഫ് പോലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയുമാണ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നത് ഉൽപാദന മേഖലയിൽ അടച്ചിടൽ സൃഷ്ടിച്ച മാന്ദ്യം എളുപ്പത്തിൽ മറികടക്കുക ചൈനയിൽ നിന്ന് പിൻവാങ്ങുന്ന കമ്പനികളെ ആകർഷിക്കുക തുടങ്ങിയ ന്യായങ്ങൾ പറഞ്ഞാണ് തൊഴിലാളി ദ്രോഹം നടക്കുന്നത് കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ കൊണ്ടുവരുന്ന തൊഴിൽ നിയമ പരിഷ്കാരങ്ങളെ കോർപ്പറേറ്റുകൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തു ട്രേഡ് യൂണിയനുകളും ഇടതുപക്ഷ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തുണ്ടെങ്കിലും തൊഴിലാളിദ്രോഹ നടപടികൾ കൂടുതൽ തീവ്രമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് തൊഴിലാളിദ്രോഹ നടപടിയിലേക്ക് ആദ്യം നീങ്ങിയത് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് മുപ്പത്തിയെട്ട് തൊഴിൽ നിയമങ്ങളിൽ മൂന്നെണ്ണം ഒഴികെ മറ്റെല്ലാം മൂന്ന് വർഷത്തേക്ക് സർക്കാർ മരവിപ്പിച്ചു നിർമ്മാണ തൊഴിലാളി നിയമം ഉടമ്പടി തൊഴിൽ നിയമം വേതന വിതരണ നിയമത്തിലെ അഞ്ചാം വകുപ്പ് എന്നിവ മാത്രം തുടരും ഇതോടെ തൊഴിലാളികളെ തോന്നും പോലെ പണിയെടുപ്പിക്കാനും പിരിച്ചുവിടാനും അടിമ പണിയെടുപ്പിക്കാനും ഒരുങ്ങുകയാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശും തൊഴിലാളി ദ്രോഹം നടപടിയെടുത്തു കഴിഞ്ഞു നൂറ് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടാനുസരണമുള്ള പിരിച്ചുവിടൽ രജിസ്ട്രേഷൻ കൂടാതെ അൻപത് തൊഴിലാളികളെ വരെ വച്ച് പണിയെടുപ്പിക്കൽ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഫാക്ടറി പരിശോധന എടുത്തുകളയൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വരെ പണിയെടുപ്പിക്കൽ ആഴ്ചയിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഓവർടൈം തുടങ്ങിയവയാണ് പരിഷ്കാരങ്ങൾ ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിൽ മിനിമം കൂലി നിയമം വ്യവസായ സുരക്ഷാ നിയമം തൊഴിലാളി നഷ്ടപരിഹാര നിയമം എന്നിവയൊഴികെ മറ്റെല്ലാ തൊഴിൽ നിയമങ്ങളിൽ നിന്നും പുതിയ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുമുണ്ട് ലേബർ പരിശോധനയുമില്ല ഇഷ്ടാനുസരണം പിരിച്ചുവിടാം ട്രേഡ് യൂണിയൻ അവകാശവുമില്ല ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നയം തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും തുടരുന്നത് തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂർ വരെയാക്കി വ്യവസായ തർക്ക നിയമത്തിൽ ഭേദഗതിയും വരുത്തി മുന്നൂറ് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടാനുസരണം പിരിച്ചുവിടാം ട്രേഡ് യൂണിയൻ അംഗീകാരത്തിനാവശ്യമായ തൊഴിലാളികളുടെ പിന്തുണ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമാക്കി മഹാരാഷ്ട്ര ഹരിയാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളും തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് ഫാക്ടറി നിയമത്തിലെ പല വകുപ്പുകളും മഹാരാഷ്ട്ര മരവിപ്പിച്ചു ഇതേ പാതയിലാണ് ബീഹാർ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളും പോകുന്നത് വെബ്ഡെസ്ക്രളി ന്യൂസ്